ചില സമയത്ത് ദൈവത്തിലേക്ക് ചായവുള്ളവർ മാത്രമേ ഒരു ഞെരുക്കം വരുമ്പോൾ പെട്ടെന്ന് ദൈവത്തിലേക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ദൈവത്തിലേക്ക് ചായവും ദൈവികമായ കാര്യങ്ങളിൽ ആഭിമുഖ്യമുള്ളവരെ ഒരു വേള ദൈവത്തെ മറന്ന് അതുകൊണ്ട് തന്നെ ചില ഞെരുക്കങ്ങളൊക്കെ വന്നു കയറുമ്പോൾ പെട്ടെന്ന് ദൈവത്തിലേക്ക് തിരിയാനും ദൈവത്തിൽ ആശ്രയിക്കാനും പ്രത്യേകിച്ച് ധ്യാനമൊക്കെ കൂടാനായിട്ട് ഒരു പ്രചോദനം കിട്ടണമെങ്കിൽ അവർ ദൈവത്തോടൊരു ചായവുള്ളവരെ അങ്ങനെ വരുവുള്ളൂ. അല്ലാത്തവർ കടുത്ത നിരാശയിലേക്കും ജീവിതം അവസാനിപ്പിക്കുന്ന ചിന്തകളിലേക്കും തിരിയുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം. ഒരു ഞെരുക്കം വന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ കണ്ണുനീരിലൊരു കുടുംബം കിടക്കുന്ന കാണുമ്പോൾ, അല്ലെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നിങ്ങളവരെ സഹായിക്കണം. നമുക്കറിയാം ചില കുടുംബങ്ങളുടെ പോക്ക് കാണുമ്പോൾ അറിയാം ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത്. ജ്ഞാനമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് വലിയ നാശത്തിൽ ചെന്ന് അവസാനിക്കത്തുള്ളൂ എന്ന്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി ഇരിക്കരുത്, നിങ്ങളവരെ സഹായിക്കണം. കേട്ടോ, നമ്മളെല്ലാവരും സഹോദരങ്ങളുടെ കാവൽക്കാരാണ്. നമ്മളെല്ലാവരും മറ്റുള്ളവരെ കാവൽക്കാരാണ്. കാവൽക്കാരല്ല എന്ന് ചിന്തിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ജീവിതം ദുഷ്കരമായിരിക്കും ഈ ഭൂമിയിൽ. അതുപോലെ ഈ കായൻ നിലവിളിക്കുന്നുണ്ട്. കായനോട് ചോദിക്കണം, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? ഉടനെ ഒരു മറുചോദ്യമാണ്, തർക്കുത്തരമാണ് അവൻ തിരിച്ച് ചോദിക്കുന്നത്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? പിന്നീട് കായൻ നിലവിളിക്കുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നത് പ്രപഞ്ചം മുഴുവൻ എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇത് കൃത്യമാണ്. അതായത് എപ്പോഴെല്ലാം ഞാൻ സ്വാർത്ഥതയിൽ എന്നിലേക്ക് ചുരുങ്ങുന്നു, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞ്, എൻ്റെ തൊഴിൽ, ഈ ഒരു തലത്തിലേക്ക്, പ്രിയമുള്ളവരത് അത് ആത്മീയ ജീവിതമല്ല, ക്രൈസ്തവ ജീവിതമല്ലത്. ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നവൻ സഹോദരങ്ങളോടും സ്നേഹം കാണിക്കണം. കൽപ്പനയാണത്. രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹം പോലെ തന്നെയാണ് സഹോദരങ്ങളോടുള്ള സ്നേഹവും. ഇത് ദൈവത്തോട് മാത്രം സ്നേഹമുള്ളൂ, സഹോദരങ്ങളോട് ഇല്ല എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട്. ദൈവത്തെ അവൻ അറിഞ്ഞിട്ടേ ഇല്ല. അവർക്ക് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഒരു അനുഷ്ഠാനം മാത്രമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ സ്വാർത്ഥതയിലേക്ക്, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനാണോ, അവൻ ചെയ്തിരുന്ന ചില തിന്മ ചെയ്തു അവൻ നശിക്കുന്നു, അല്ലെങ്കിൽ അവൻ കുടിക്കുന്നു അവൻ നശിക്കുന്നു, അതുകൊണ്ട് അവൻ്റെ കാര്യം എന്ന് പറയരുത്. അവനെ രക്ഷിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. ഔദാര്യമല്ല, കടമയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വീട്ടുപടിക്കൽ, അതായത് ധനവാൻ്റെ വീട്ടുപടിക്കൽ ലാസർ കടന്നു എന്ന് പറഞ്ഞ പോലെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പടിക്കൽ അനേകം പേര് നമ്മുടെ സഹായം തേടി കിടക്കുന്നുണ്ട്. നമ്മളൊന്നും മനസ്സ് വെച്ചാൽ രക്ഷപ്പെടാവുന്ന അനേക വ്യക്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അരികിലുണ്ട്. അവരെ പരിഗണിക്കേണ്ടത് നിത്യ രക്ഷ പ്രാപിക്കാൻ നിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ലാസർ മരിച്ചു, ധനവാനും മരിച്ചു. നമ്മൾ വചനത്തിൽ കാണുന്നത് ധനവാൻ നേരെ നരകത്തിലേക്ക് പോയി, ലാസർ സ്വർഗത്തിലേക്ക്, അബ്രഹാമിൻ്റെ മടിത്തട്ടിലേക്ക് പോയി. അവിടെ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ധനവാൻ്റെ ജീവിതത്തിൽ ഈ ലാസറിനോട് ഒരു അനീതിയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവനെ വേദനിപ്പിക്കുകയോ അവനെ അവഹേളിക്കുകയോ, അല്ലെങ്കിൽ അവനെ ഈ പടിക്ക് കിടന്ന് ജീഞ്ഞ് പൊഴുത്ത് കിടക്കുന്ന ലാസറിനെ കോരിയെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുകയോ ഒന്നും ചെയ്തിരുന്നില്ല. മറിച്ച് പറ്റുമ്പോഴൊക്കെ സഹായിച്ചു എന്നൊക്കെയാണ് കാണുന്നത്, എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വചനം പറയുന്നത് ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നേരെ നരകത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതായത് ഇത് നമുക്കുമുള്ള ദൂതാണ്. അതായത് സഹോദരങ്ങളിലേക്ക് തുറക്കാത്ത കണ്ണുകളൊന്നും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ട കണ്ണുകൾ സഹോദരങ്ങളെ കാണും. സക്കേബൂസിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഇത് നന്നായിട്ട് കാണുന്നുണ്ട്. സക്കേബൂസ് മാനസാന്തരത്തിലേക്ക് വന്നപ്പോൾ വചനം കേട്ട് ഒരു വെളിച്ചം കിട്ടിയപ്പോൾ അവൻ ആദ്യം പറയുന്നത് എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നാണ്. രണ്ടാമത് അവൻ പറയുന്നത് ഈ സഹോദരങ്ങളുടെ എന്തെങ്കിലും ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായിട്ട് തിരികെ കൊടുക്കും. പ്രിയമുള്ളവരെ, ഈ ആത്മീയതയാണ് ശരിക്കും പറഞ്ഞ ക്രൈസ്തവ ജീവിതം, അതുപോലെ മാനസാന്തരത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ പടിക്കൽ നമ്മളൊന്ന് സഹായിച്ച് ഒന്ന് മനസ്സ് വെച്ചാൽ രക്ഷപ്പെട്ടു പോകുന്ന അനേക വ്യക്തികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം, മറ്റുള്ളവരെ ധ്യാനം കൂടാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നല്ല മനുഷ്യരുണ്ട്, മെനക്കെട്ട് മറ്റുള്ളവരെ കൊണ്ടുവന്ന് ധ്യാനം കൂടിച്ച് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്ന നല്ല കത്തോലിക്കരുണ്ട്. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്.
എല്ലാവരും അതാകാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ്. എല്ലാവരും ഈ ഒരു വിളിയുള്ളതാണ്. അതായത് ദൈവത്തോടുള്ള സ്നേഹം അത് സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലേക്ക് കവിഞ്ഞൊഴുകണം, എങ്കിലേ അത് ആത്മാർത്ഥതയുള്ളതാകത്തുള്ളൂ. ഹാലലുയ്യ, ശിവേ നന്ദി, ശിവേ ആരാധന, ഹാലലുയ്യ. അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല, കൃപയിറങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് താമസിച്ചുള്ള ധ്യാനങ്ങൾക്ക് കൊണ്ടുവരാൻ പറയുന്നത്. നമ്മൾ ഉപദേശിക്കാനിരുന്നാൽ നടക്കത്തില്ല, കാരണം പരമാവധി മുറിപ്പെടുത്തി കഴിഞ്ഞു, ബന്ധങ്ങൾ പരമാവധി അകന്നു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ളവർ ഒരു കർത്താവിൻ്റെ കൃപ വന്നെങ്കിൽ മാത്രമേ അവർക്ക് ക്ഷമിക്കാനും പൊറുക്കാനും പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ നമ്മളെങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് ധ്യാനങ്ങൾക്ക് താമസിച്ചുള്ള ധ്യാനങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. ഹാലലുയ്യ. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്നൊരു സമയം കൂടിയാണിത്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കർത്താവിലേക്ക് തിരിയണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥന കുറഞ്ഞു പോകുന്ന സമയത്താണ് വലിയ ദുരന്തങ്ങൾ കുടുംബത്തിൽ വന്ന് കയറിയിട്ടുള്ളത്. പ്രാർത്ഥന കുറയുമ്പോഴാണ്. യോഹന്നാൻ 15:5 കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ബോധ്യപ്പെടണത്, കർത്താവില്ലാത്ത ഇടങ്ങളെല്ലാം ശൂന്യമാകും, കർത്താവില്ലാത്ത ഇടങ്ങളിലെല്ലാം നന്മ പറ്റിപ്പോകും, അന്ധകാരത്തിലേക്ക് പോകും. അതുകൊണ്ട് ചില സമയത്ത് മനുഷ്യർ ദൈവികമായ കാര്യങ്ങളെക്കാൾ അധികമായി മറ്റു പലതിനും ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് പണമാണ് വലുതെന്ന് കരുതിയിട്ട്, പണമുണ്ടെങ്കിൽ എല്ലാം ആകുമെന്ന് കരുതി പണത്തിന് പിന്നാലെ അലയുമ്പോൾ, ദൈവത്തെ മറന്ന് പണത്തിന് പിന്നാലെ പോകുമ്പോൾ എല്ലാം താറുമാറാകും. ഒരുപാട് കുടുംബങ്ങൾ വലിയ ദുരന്തത്തിലേക്ക് പോകാനുള്ള കാരണം അതാണ്. ഉറവ പറ്റും. അതുകൊണ്ട് കർത്താവിലേക്ക് തിരിയണം. ചിലർക്ക് പ്രാർത്ഥിക്കാൻ, കുമസാരിക്കാൻ, അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന, ഇതൊക്കെ കട തുറക്കാനുണ്ട്, അല്ലെങ്കിൽ റബ്ബർ ടാപ്പിങ്ങിന് പോകണം എന്നെല്ലാം പലവിധ കാരണങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ അത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത് പ്രഭാഷകൻ 1:11 11 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അതായത് നമ്മൾ ലോകം തരുമെന്ന് കരുതി, പണത്തിലൂടെ വന്നു ചേരുമെന്ന് കരുതി നമ്മൾ ഓടുന്ന കാര്യങ്ങളെല്ലാം കിട്ടുന്നത് ദൈവസന്നിധിയിൽ മാത്രമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നതാണ്, മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു, സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. ദൈവികമായി ദൈവത്തിലേക്ക് തിരികെ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം നയിക്കേണ്ടതിന് പ്രധാനപ്പെട്ട മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ ലോകത്തിൽ തേടുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. ലോകത്തിന് ഈ ഭൂമിയിൽ ഒന്നും തരാനില്ല, ദൈവം തന്നത് എടുത്തു മാറ്റാനുണ്ട്. കർത്താവ് തന്നതല്ല, അതായത് ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ അപ്പൻ്റെ അരികിൽ നിന്ന് അവൻ ലോകത്തിലേക്ക് കൂടുതൽ സന്തോഷം തേടി ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് അപ്പൻ നൽകിയതെല്ലാം ലോകം കവർന്നെടുക്കുന്നതായിട്ടാണ്. പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ട് ലോകത്തിലേക്ക് തിരിയുന്ന വ്യക്തികളുടെ എല്ലാം ജീവിതം ഇതാണ്. എല്ലാം പോകും, 1 by 1 എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് ജീവൻ്റെ ഉറവ ക്രിസ്തുവാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കാൻ, ഒരു പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ഇതാണ്. ദൈവവചനത്തിൽ നിങ്ങളുടെ ജീവിതം ഉറപ്പിക്കാൻ തീരുമാനമെടുക്കണം. വചനത്തിൽ ഉറയ്ക്കാത്തതെല്ലാം അപ്രത്യക്ഷമാകും. ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ജീവിതം ഉറപ്പിക്കണം. കാറ്റും കോളും എപ്പം വേണമെങ്കിലും വരാം, വചനമാകുന്ന പാറയിൽ പണിത ഭവനം നിലനിൽക്കും, അല്ലാത്തത് വീഴും. അതുകൊണ്ട് കർത്താവിലേക്ക് തിരിയണം, വചനാധിഷ്ഠിതമായിട്ട് ജീവിക്കാനായിട്ട്. അതായത് കർത്താവിൻ്റെ വചനം പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ദൈവാരാധനയാണ്. കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ് നിൻ്റെ ഒന്നാമത്തെ കർത്തവ്യം. അത് നിർവഹിച്ചോ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് നന്നായിട്ട് ഇനിയുള്ള ദിനങ്ങളിൽ നമ്മളൊരു വർഷം കൂടി പിന്നിടുമ്പോൾ, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ വേരുകൾ വചനമാകുന്ന ക്രിസ്തുവാകുന്ന ഉറവയിൽ എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. വചനത്തിനെതിരെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്തണം, വേരോടെ പിഴുതു കളയണം. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൈത്തണ്ടിനോട് ചേർന്ന് നിൽക്കാത്ത ശാഖ ഉണങ്ങിപ്പോവും.
തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാത്ത ശാഖ, അതായത് കർത്താവിനോട് ഒട്ട് നിൽക്കാത്ത ജീവനം, ക്രിസ്തുവിൽ വസിക്കാത്തതെല്ലാം ഉണങ്ങും. അത് കുടുംബമാണെങ്കിലും വ്യക്തിയാണെങ്കിലും തൊഴിൽ മേഖലയാണെങ്കിലും. അതുകൊണ്ട് ഇത് കർത്താവിലാണോ എൻ്റെ ജീവിതമെന്നറിയാൻ നമ്മളെ താമസിച്ചുള്ള ധ്യാനങ്ങൾ ഒരുപാട് സഹായിക്കും. സക്കേബൂസിന് വെളിച്ചം വീണത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ, വചനത്തിൻ്റെ തണലിൽ ഇരുന്നപ്പോഴാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:130 വചനം പറയുന്നുണ്ട്, വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം വരക്കുന്നു, എളിയവർക്കത് അറിവ് നൽകുന്നു. വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇരിക്കുമ്പോഴാണ് പല ഓട്ടവും പാഴ്വേലയായി പോയെന്നും ആ ഓട്ടത്തിനിടയിൽ അമൂല്യമായത് പതിലും നഷ്ടപ്പെട്ടു പോയെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നത് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ്. ചിലർ കാശുണ്ടാക്കാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ശേഖരിക്കാൻ വേണ്ടി മക്കളെ എവിടെയെങ്കിലും എറിഞ്ഞേച്ച് ഓടിയേക്കാണ്. അവസാനം കാശുമായിട്ട് വരുമ്പോൾ മക്കളുണ്ടാകത്തില്ല, മക്കളെ ലോകം എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ധനം കുഞ്ഞുങ്ങളാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ മക്കളെ സ്വീകരിച്ചിട്ട് ദൈവവൈദ്യം വളർത്താൻ നോക്കിയാൽ മതി, ബാക്കി തന്നോളാം പറഞ്ഞേക്കുന്നു. ഇതുവരെ തന്നിട്ടുണ്ട്, ഇനിയും തരും. പക്ഷേ സ്വന്തം കഴിവുകൊണ്ട് കുടുംബത്തെ നിയന്ത്രിക്കാൻ നോക്കുമ്പോൾ എല്ലാം താറുമാറാകും. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. പക്ഷേ ഇതൊക്കെ ബോധ്യപ്പെട്ട് കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും ശാന്തമായിട്ട് വചനത്തിൻ്റെ അരികിൽ ഇരിക്കണം. യെശയ്യ 55 കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, നമ്മൾ ദൈവവചനത്തിൻ്റെ അരികിൽ പോയി ഇരുന്നാൽ ജീവനുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. യെശയ്യ 55:3 പറയുന്നു, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ദൈവവചനം കേൾക്കാത്തതും വചനത്തിൻ്റെ വെളിച്ചത്തിലിരുന്ന് ജീവിതത്തെ പരിശോധിക്കാത്തതുമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ വന്നു കയറുന്നതിന് കാരണമാകുന്നത്. അതുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവളെ, നിങ്ങളെല്ലാവരും ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം, വചനം കേൾക്കണം. നമുക്ക് ന്യൂ ഇയറിന് ഇവിടെ താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കും. January 1-5 ധ്യാനമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ പുതിയൊരു വർഷം കർത്താവിൻ്റെ വചനത്തിൻ്റെ തണലിൽ ചേർന്നിരുന്നു കൊണ്ട് ആരംഭിക്കുന്നത് അനുഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വചനത്തിലേക്ക് നിങ്ങൾ തിരിയണം. കുഞ്ഞുങ്ങളെയൊക്കെ, മാതാപിതാക്കന്മാർ ദൈവവൈദ്യ മക്കളെ വളർത്താൻ പറ്റണമെങ്കിൽ ജ്ഞാനം വേണം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അറിവ് കൊണ്ട് നടക്കുകയല്ല, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാശ് കൊണ്ടും നടക്കത്തില്ല. പ്രത്യേകിച്ച് ഇന്ന് അനേക കുടുംബങ്ങൾ തകരാനുള്ള കാരണം, നമ്മൾ കുഞ്ഞുങ്ങളെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ വിജ്ഞാനം ഒരുപാട് കൊടുത്തിട്ടുണ്ട്, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, മാത്സ് അറിയാം, സയൻസ് അറിയാം, മറ്റുള്ളവരോട് അല്ലെങ്കിൽ ഇടപെടാനൊക്കെ അറിയാം, പക്ഷേ കർത്താവിനെ മാത്രം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന ഇതാണ്, കുടുംബജീവിതത്തിൽ ഒറ്റ ഒരുമിച്ച് വരുമ്പോൾ കുടുംബത്തിൻ്റെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് വ്യവസ്ഥകളില്ലാതെ കൊടുക്കാനുള്ള കൃപയാണ്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണത്, മനുഷ്യരില്ലത്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സയൻസ് മനസ്സ് അത് തരത്തില്ല. അതായത് ജീവിത പങ്കാളിയെ തന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതിയിട്ട് എൻ്റെ സുഖം എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ കൂടെ വസിക്കുന്ന, എൻ്റെ കൂടെ ജീവിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടം താല്പര്യം അതിനൊന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഒരു കുടുംബം തിരുക്കുടുംബമാകുന്നതും സന്തോഷവും സമാധാനമുള്ള ഇടമാകുന്നതും. പക്ഷേ ഇത് യൂണിവേഴ്സിറ്റിയിലെ അറിവ് കൊണ്ട് കിട്ടത്തില്ല, കർത്താവിൽ കൃപയിൽ നിന്നേ വരുള്ളൂ, ദൈവത്തിൽ നിന്ന് വരുള്ളൂ. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന, യോസേഫിലുണ്ടായിരുന്ന മനോഭാവമാണ്. അവരിൽ ഈ മനോഭാവം രൂപപ്പെട്ടത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ടാണ്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല അറിവുണ്ട്, ജോലിയുണ്ട്, തകരാനുള്ള കാരണം ഇതാണ്, സ്വാർത്ഥതയിൽ നിൽക്കുകയാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എൻ്റെ മഹത്വം അങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേരും അതേ മനോഭാവത്തിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് തകരും. പിന്നെ മാതാപിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പണ്ടൊക്കെ ജീവിക്കാൻ വേറെ വകയില്ലാത്തത് കൊണ്ട് എത്ര ആട്ടും തുപ്പും കൊണ്ടാലും കിടക്കുമായിരുന്നു അവിടെ തന്നെ. അതുപോലെ കുറച്ചുകൂടെ പ്രാർത്ഥനയുടെ അടിത്തറ കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നത് കൊണ്ട് സഹിച്ച് നിൽക്കുമായിരുന്നു. ഇന്ന് പെമ്പിള്ളേരൊന്നും അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല. അവർക്ക് നിത്യവൃത്തിക്ക് വേണ്ടി ആട്ടും തുപ്പും ഏറ്റ് നിൽക്കേണ്ട ഗതികേടില്ല. അവർക്ക് നല്ല ജോലിയുണ്ട്, അറിവുണ്ട്, ജീവിക്കാനുള്ള വകയുണ്ട്. അതുകൊണ്ട് മക്കളെയൊക്കെ, പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെ അത് ഞുള്ളുന്നത് നല്ലതാണ്. പെൺപിള്ളേർക്കും അങ്ങനെ തന്നെ. ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ബേസ്, അതായത് നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആ മക്കളുടെ ജീവിതത്തിൽ അവരുടെ ഭാവി ജീവിതം ഇരുളടയ്ക്കുന്ന, അതായത് കുടുംബജീവിതത്തെ തകർത്ത് കളയുന്ന, കുടുംബജീവിതം
അത് ഏറ്റവും ദുഷ്കരമാക്കാൻ സാധ്യതയുള്ള ചില സ്വഭാവങ്ങൾ കുഞ്ഞുങ്ങളിൽ കാണുമ്പോൾ മാതാപിതാക്കന്മാർ അത് മക്കളെ പറഞ്ഞ് അതിൽ നിന്ന് തിരുത്തണം, അതിൽ നിന്ന് പുറത്തെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ പോകുന്ന, അതായത് മക്കളുടെ നാശമാണ് തൊട്ട് മുമ്പിൽ കിടക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. ആ മക്കൾ ചിലപ്പോൾ ഓഫീസിൽ വലിയ അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തിയാകാം, ഒരുപാട് വലിയൊരു സംഖ്യ സാലറിയായിട്ട് മേടിക്കുന്നവരാകാം, പുറത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാകാം. പക്ഷേ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരുമിച്ച് പോകണമെങ്കിൽ, സമാധാനത്തിൻ്റെ ഇടമായിട്ട് കുടുംബജീവിതം മാറണമെങ്കിൽ, നിങ്ങൾ ഈ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളിൽ കാണുന്ന കുടുംബജീവിതത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ കുടുംബജീവിതം തകർന്നു പോകാൻ സാധ്യതയുള്ള ചില ശീലങ്ങൾ, ചില സ്വഭാവങ്ങൾ മക്കളിൽ കാണുമ്പോൾ അത് തിരുത്തണം. ഇന്ന് സങ്കടത്തോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്. ഇന്ന് നമ്മൾ ബാഹ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ജീവിക്കാനുള്ള ഒരു പരിശീലനം അത് കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കണം. ഇപ്പം മറ്റുള്ളവരുടെ ചിലർ ഇനി വിവാഹം കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നേരെ ആട്ടെ എന്ന് പറഞ്ഞ് വിടുകയാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം മാതാപിതാക്കന്മാർക്ക് പറയാൻ മടിയുണ്ട്, നിങ്ങൾ ധ്യാനകേന്ദ്രത്തിലേക്ക് വിട്, കുടുംബജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ കൃത്യം കൃത്യം ഇവിടെ പറയും. എല്ലാ ധ്യാനത്തിലും ഉണ്ട്, ധ്യാനകേന്ദ്രങ്ങളെല്ലാം ഉണ്ട്. കാരണം അവർ ജീവിതങ്ങൾ കാണുന്നവരായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മക്കൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം അത് നന്നായിട്ട് പോകത്തുള്ളൂ. ഇപ്പം ചില തെറ്റായ ശീലങ്ങൾ, ദേഷ്യം വന്നാൽ അങ്ങോട്ട് തല്ലി തകർക്കുകയല്ല, എങ്ങനെ വേണേലും ആ ദേഷ്യങ്ങൾ പ്രകടിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഇവരുടെ ഈ അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഈ ദേഷ്യം വരുമ്പോൾ ഉള്ള സ്വഭാവം, അത് ഒരു സ്പോഞ്ച് വെള്ളം ഒപ്പിയെടുത്തേക്കുന്ന പോലെ അവരുടെ മക്കളിലുണ്ട്. ദേഷ്യം വന്നാൽ അത് പെങ്ങച്ചാണേലും ആൺകുട്ടിയാണേലും എല്ലാം കൂടെ എറിഞ്ഞ് തകർക്കും, എന്നിട്ട് വായി തോന്നി അങ്ങോട്ട് പറയും. ഇതിൻ്റെ ഉറവ തപ്പിപ്പോയി ചെല്ലുമ്പോൾ കാണുന്ന മാതാപിതാക്കന്മാർ ഇതേപോലെയായിരുന്നു. ദേഷ്യം വരുമ്പോൾ ആരോടല്ലെങ്കിൽ എന്ത് സാഹചര്യമൊന്നും നോക്കാതെ അങ്ങോട്ട് വായി തോന്നുന്ന എല്ലാം കൂടെ പറയും, അതുപോലെ കയ്യിലിരിക്കുന്ന എല്ലാം അങ്ങോട്ട് എറിഞ്ഞു പൊട്ടിക്കും. ഇത് തന്നെ മക്കളിലേക്കും വരും. അപ്പം ആ സമയത്ത് പിന്നീട് അവരെ ഈ മക്കളുടെ കുടുംബജീവിതം തകരുമ്പോൾ മാതാപിതാക്കന്മാർ അവിടെ നിങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് ആദ്യം നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കണം. ആ കൊച്ചിൻ്റെ ജീവിതം തകർന്നു പോയതിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകളുണ്ട്. അത് ഞാൻ ആരെ കൊട്ട് ഭാരപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുത്തണം. അതായത് കൂടെ കുമ്പസാരവും കൂടെ അനുദിനമുള്ള ബലിയർപ്പണവും വിശുദ്ധിയോടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണവും ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും അവരുടെ ബലഹീനതകളെ അതിജീവിക്കാൻ പറ്റും. ഏത് വ്യക്തിക്കും പറ്റും. അതായത് നമ്മൾ ഒരു യോഗ്യതയോടെ ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ആഴപ്പെടുക ചെയ്യണത്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് തിന്മയ്ക്ക് പകരം നന്മ കൊടുക്കുക എന്നുള്ളത്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് ക്ഷമിക്കുക എന്നുള്ളത്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് കരുണ കാണിക്കുക, കാത്തിരിക്കുക എന്നുള്ളത്. ഇത് നമ്മളിലില്ല, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. കൂടെ കൂടെ കുമ്പസാരിക്കുന്ന ദിവസവും ബലിയർപ്പിക്കുന്ന വർഷത്തിലൊന്ന് താമസിച്ചുള്ള ധ്യാനങ്ങൾക്ക് പോകുന്ന കുടുംബങ്ങൾ അവർ പ്രകാശം വരുത്തുന്ന കുടുംബമായിരിക്കും. ആ കുടുംബത്തിലെ മക്കൾ ദേശം അവകാശമാക്കും. ആ മക്കളുടെ തലമുറകളെ കണ്ട് അവർ നന്മയിൽ ദേശത്തിനും കുടുംബത്തിനും അനുഗ്രഹമായിട്ട് ജീവിക്കുന്നത് കണ്ട് അവരെ അനുഗ്രഹിച്ചിട്ട് മരിക്കാൻ നിങ്ങൾക്ക് ദൈവം അവസരം തരും. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇങ്ങനെ തകർച്ചയുടെ നടുവിൽ നിരാശയിൽ വിലപിച്ചുകൊണ്ട് കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്, ജീവൻ്റെ ഉറവ ക്രിസ്തുവാണ്. ക്രിസ്തുവിനോടുള്ള ബന്ധം അത് നമ്മുടെ ജീവിതത്തിൻ്റെ തലമുറകളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ദൈവം നമ്മളോട് പറയുന്നത് കർത്താവിനെ ആരാധിക്കാനാണ്. ആരാധന ആത്മാവിലും സത്യത്തിലുമാണ്. കരങ്ങൾ ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് നിലവിളിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് തോന്നിയതുപോലെ ജീവിക്കുന്നതല്ല ആത്മീയ ജീവിതം. അതായത് അത് കമ്മിറ്റ്മെൻ്റാണ്, വ്യവസ്ഥകളില്ലാത്ത അഴിയപ്പെടലാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ജീവൻ നൽകാൻ, സഹോദരങ്ങൾക്ക് കാവലായി തീരാൻ, സ്വന്തം ജീവിതത്തെ ദൈവകരങ്ങളിൽ വചനം പാലിക്കാൻ വേണ്ടി ഉപേക്ഷിക്കലാണത്. ആ ഉപേക്ഷിക്കുന്നവരെല്ലാം
എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവരെല്ലാം അത് കണ്ടെത്തുമെന്നാണ് വചനത്തെ കിടക്ക്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വർഷത്തിലൊന്ന് ധ്യാനങ്ങൾക്ക് പോകണം, വചനം കേൾക്കണം, വചനത്തിൻ്റെ വെളിച്ചത്തിലിരുന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം, അതിരത്തിലെ ഹൃദയത്തിലും വചനം സൂക്ഷിക്കണം, വചനത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നിതാന്തമായ ജാഗ്രത കാണിക്കണം. ശിവേ നന്ദി. നമുക്ക് ജനുവരി 1-5 വരെയും ജനുവരി 15-19 വരെയും ധ്യാനമുണ്ട്. നിങ്ങൾ ഇപ്പം എല്ലാവരും ഇങ്ങോട്ട് വരണം എന്നല്ല പറയുന്നത്, ഇവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നിങ്ങൾ ധ്യാനിക്കണം, കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവപ്പം നമുക്ക് വേണ്ടത് തരും. ഒരു മത്സ്യം വെള്ളത്തിൽ കടക്കുന്നത് പോലെ ഭാരമില്ലാതെ ജീവിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം. ഒരു മത്സ്യം വെള്ളത്തിൽ കടക്കുന്നത് പോലെ ഭാരമില്ലാതെ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, ദൈവമക്കളാണ്. പക്ഷെ ഇന്ന് ഒരു മത്സ്യത്തെ പിടിച്ച വെള്ളത്തിന് പുറത്തിട്ടതുപോലെയാണ് ജീവിതം. അതിന് കാരണം ജീവൻ്റെ ഉറവയായ ക്രിസ്തുവിനെ മറക്കുന്നതാണ്, അവനുമായിട്ടുള്ള ബന്ധം മുറിയുന്നതാണ്. അപ്പം അത് ക്രമപ്പെടുത്തുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ അറിയിച്ചിരുന്നതുപോലെ ആദ്യ വെള്ളിയാഴ്ച, അതായത് ജനുവരി 6 ബഹുമാനപ്പെട്ട തോമസ് അടിയാലച്ഛനാണ് അന്നത്തെ വിശുദ്ധ കുർബാനയും അതിന് ശേഷമുള്ള വചനപ്രഘോഷണവും നടത്തുക. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ആ ദിനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ നമ്മൾ അറിയണം. ദൈവം തന്നിരിക്കുന്ന അമൂല്യമായ നിധിയാണ് പരിശുദ്ധ കുർബാന. ജീവൻ നൽകുന്ന ജീവൻ്റെ അപ്പം, അത് നിഷേധിക്കുന്ന, അതെ, അതിനെ അവഗണിച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഞെരുക്കങ്ങൾക്കുമുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ അറിയണം. അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ വന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച, അതായത് ആദ്യ വെള്ളിയാഴ്ച, ബഹുമാനപ്പെട്ട തോമസ് ഇടയാലച്ഛനാണ്, അദ്ദേഹം പ്രശസ്തനായ ധ്യാനഗുരുവാണ്. ഒരുപാട് ആഴമുള്ള അർത്ഥമുള്ള നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിലൂടെ ലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് തോമസ് അച്ഛൻ്റെ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. മാക്സിമം ആളുകളെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കണം കേട്ടോ. കുർബാനയ്ക്കിടയിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയും, ഒപ്പം നമ്മുടെ കുർബാനയ്ക്ക് ശേഷമുള്ള വചനപ്രഘോഷണത്തിൻ്റെ സമയവും അത് നയിക്കുന്നത് തോമസ് അച്ഛനായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ അന്ന് വരാൻ നിങ്ങൾ പരിശ്രമിക്കണം. മാക്സിമം ആളുകളെ നിങ്ങൾ കൊണ്ടുവരണം. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെയും അതായത് ജീവിതപങ്കാളി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ആ ദേശത്ത് നിന്ന് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. ഹല്ലേലൂയ. നേരത്തെ അറിയിച്ചിരുന്നതുപോലെ ജനുവരി 6-7 ദിവസങ്ങളിലുള്ള വിശുദ്ധീകരണ ദിനം, വിശുദ്ധീകരണ ധ്യാനം ഉണ്ടായിരിക്കും. നമ്മൾ വെള്ളിയാഴ്ച, അതായത് ജനുവരി 6 വൈകുന്നേരം ഇവിടെ കൂടും. ബ്രേക്ക്ഫാസ്റ്റോട് നമ്മൾ അവസാനിപ്പിക്കും. കുമ്പസാരവും കുർബാനയും കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ നമ്മൾ ധ്യാനം അവസാനിപ്പിക്കും. പ്രേക്ഷകർ അതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കണം. ഹല്ലേലൂയ.